പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത് കാലത്ത് ആറു മണിക്ക് ഒരു ക്ലാസ് ഉണ്ട് ഒൻപത് മണി പിന്നെ പന്ത്രണ്ട് മണി മൂന്ന് മണി രാത്രി എട്ട് മണി പത്തര ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് അതിൽ കാലത്ത് ആറു മണിക്ക് നമ്മൾ ഇത്രയും ദിവസം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള എസ് ആയിരുന്നു ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള എസ് ആണ് പഠിക്കുന്നത് അങ്ങനെ എസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ആറു മണിക്ക് ഒൻപത് മണിക്ക് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാലുടനെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും ദൻ മൂന്ന് മണിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് ഒരാഴ്ച മൂന്നും കൂടെ കവറാകുന്ന രീതിയിൽ രണ്ട് ദിവസം ഇംഗ്ലീഷ് രണ്ട് ദിവസം മാത്സ് രണ്ട് ദിവസം മലയാളം അത് കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ് കാലത്ത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ അത് സയൻസ് ആണെങ്കിൽ അത് അങ്ങനെ ഏതൊക്കെ ടോപ്പിക്സ് കാലത്ത് പഠിക്കുന്നോ ആ ഭാഗങ്ങളിൽ നിന്നും പി എസ് സി മുൻവർഷങ്ങളിൽ മുൻവർഷങ്ങളിൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നമ്മൾ ലൈവായിട്ട് ആയിട്ട് ചെയ്യുന്നു രാത്രി എട്ട് മണിക്ക് പിന്നെ പത്തരയ്ക്ക് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് അതും ലൈവായിട്ട് തന്നെയാണ് ചെറിയ കോഡ്സും കണക്ഷൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ആറ് ക്ലാസ്സുകളും കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ നാളെ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ തലേ ദിവസം തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ നോട്ട്സ് ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ട് ഇതെല്ലാം ടെലിഗ്രാം വഴിയാണ് ഞാൻ നിങ്ങളെ എന്താണ് പറഞ്ഞു മനസ്സിലാക്കി ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് എല്ലാം ടെലിഗ്രാം വഴിയാണ് അപ്പോൾ ടെലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഇപ്പൊ നമ്മള് ബയോളജിയിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വ്യവസ്ഥകളും പഠിച്ചല്ലേ അല്ലെ വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ രക്തപര്യായന വ്യവസ്ഥ അങ്ങനെയുള്ള അസ്ഥി വ്യവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി ഇതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പൊ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന എസ് സി ആർ ടി പാഠഭാഗത്തിലൂടെയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സും കൂടി ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് നമുക്ക് കടക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം അറിവിൻ്റെ വാതായനങ്ങൾ ഇതാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നേതാണ് കണ്ണാണ് കണ്ണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് എന്തെന്ന് പറയുന്നത് കണ്ണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഓരോ ഭാഗങ്ങളും അതെങ്ങനെയാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു കോളം പോലെ നോക്കുക നേത്രകോടരം തലയോട്ടിയിലെ കുഴികളാണ് നേത്രകോടരം ബാഹ്യകൺ പേശികൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു കൺജക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രകോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു കണ്ണുനീർ കണ്ണിന്റെ മുൻഭാഗത്ത് വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നു കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്കിവിടെ എന്താണ് അത് ഡീറ്റെയിൽഡായിട്ട് ഓരോ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കണ്ണ് എടുത്തു കഴിഞ്ഞാൽ നോക്കും ഇവിടെ പാർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ദൃഢപടലം രക്തപടലം റെറ്റിന പീതബിന്ദു നേത്രനാടി അന്തബിന്ദു ലെൻസ് പ്യൂപ്പിൾ ഐറിസ് കോർണിയ കൺജക്റ്റൈവ അപ്പം ഇത്രയും പാർട്ട്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കണ്ണിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ അതിൻ്റെ ഓരോതിൻ്റെയും ഫങ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ചിത്രം വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ക്ലാസ് റൂം സെഷൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുകയാണെങ്കിൽ കുറച്ചും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ ക്ലാസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുക കണ്ണിലെ പാളികൾ പ്രധാനമായിട്ടും മൂന്ന് പാളികളാണുള്ളത് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ഓക്കെ കണ്ണിലെ പാളികളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ദൃഢപടലം അഥവാ സ്ക്ലീറ രക്തപടലം അഥവാ കൊറോയിഡ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദൃഢപടലം എന്ന് പറയുന്നത് എന്താണ് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് കണ്ണിന് ദൃഢത നൽകുന്ന നമുക്ക് ഈ ചിത്രം നോക്കിയാലായിട്ട് അറിയാൻ പറ്റും കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറത്തിലുണ്ട് ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് വെളുത്ത നിറത്തിലുള്ള എന്താണ് ബാഹ്യപാളിയാണെൻ്റെ ദൃഢപടലം എന്ന് പറയുന്നത് യോജകകലയാൽ നിർമ്മിതം ഓക്കെ യോജക കല കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണെൻ്റെ ദൃഢപടലം യോജക കലയാൽ നിർമ്മിതം അടുത്തത് രക്തപടലം അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം എന്നുള്ള പേര് അപ്പം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം അടുത്തത് ദൃഷ്ടിപടലം അല്ല അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയും അപ്പോൾ ഇവിടെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് എന്ത് ദൃഷ്ടിപടലം അപ്പോൾ മൂന്ന് പാളി നമ്മൾ പഠിച്ചു ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം അല്ലേ ദൃഢപടലം എന്തായിരുന്നു കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് യോജകകലയാൽ നിർമ്മിതം എന്ന് പറഞ്ഞു രക്തപടലം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് ദൃഷ്ടിപടലം എന്ന് പറയുമ്പോൾ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ഇനി ഈ ഓരോ പാളിയിലും വരുന്ന ഭാഗങ്ങളാണ് പറയുന്നത് ദൃഢപടലത്തിൽ വരുന്നത് ഏതൊക്കെയാണ് കോർണിയ കൺജക്റ്റൈവ ഓക്കെ കോർണിയയും കൺജക്റ്റൈവയും ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നോക്കുക അപ്പോൾ അതിൽ കോർണിയ എന്ന് പറയുന്നത് എന്താണ് ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ അതേ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ കോർണിയ എന്ന് പറഞ്ഞിട്ട് ഇതാണ് കോർണിയ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ തള്ളി കാണുന്ന ഭാഗം കണ്ടോ അതാണ് കോർണിയ അപ്പോൾ അത് ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് ഇത് ഇങ്ങനെ വരുന്നുണ്ട് ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് സുതാര്യമാണ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ കോർണിയ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു കോർണി എന്താണ് ചെയ്യുന്നത് പ്രകാശരശ്മികളെ കണ്ണിലോട്ട് പ്രവേശിപ്പിക്കുന്നത് കോർണിയാണ് ഓക്കെ ഇനി അടുത്ത ഭാഗമാണ് ദൃഢപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൺജക്റ്റൈവ ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ദൃഢപടലത്തിന്റെ മുൻവശത്ത് നമ്മൾ പറഞ്ഞു മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം കോർണിയ ആണ് ആ കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഭാഗമാണ് കൺജക്റ്റൈവ ഇത് എവിടെ കാണുന്നുണ്ട് ഒരു യെല്ലോ കളറിലിത് എവിടെ അടൽപ്പെടുത്തിയിട്ടുണ്ട് അതാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കോർണിയയും കൺജക്ടൈവയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് രക്തപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഐറിസും പ്യൂപ്പിളും അപ്പോൾ എന്താ നോക്കാം ഐറിസ് എന്ന് പറയുമ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയയുടെ പിൻഭാഗത്താണ് കാണപ്പെടുന്നത് രക്തപടലത്തിൻ്റെ ഭാഗമാണെന്ത് ഐറിസ് എന്ന് പറയുന്നത് ഇത് എവിടെ അടവൾപ്പെടുത്തിയിരിക്കുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ സർക്കിൾ അല്ല ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ കണ്ടോ അതാണ് അതാണെന്ത് ഐറിസ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ കാണുന്ന റെഡ് കളറിലുള്ളതാണ് ഐറിസ് അത് ഇവിടെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അല്ലേ ഇങ്ങനെ ലെൻസ് പോലെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു റെഡ് കളറിലിങ്ങനെ കാണുന്നില്ലേ അതാണ് ഐറസ് എന്ന് പറയുന്നത് പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഐറസ് എന്ന് പറയുന്നത് കോർണിയയുടെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് മെലനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു എവിടെയാണ് മെലനിൻ മെലനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഉള്ളതുകൊണ്ട് ഇരുണ്ട നിറം നൽകുന്നു ഓക്കെ അപ്പോൾ അതാണ് ഐറസ് എന്ന് പറയുന്നത് അടുത്തത് പ്യൂപ്പിൾ പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു അപ്പോൾ ഐറസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് ഇത് ഇവിടെ കാണുന്ന എന്താണ് സെൻറ്ററിൽ വരുന്നതാണ് സുഷിരം ദൈവം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഐറസിൻ്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന സുഷിരമാണ് എന്ത് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഓക്കെ പ്യൂപ്പിൾ എന്താണ് ചെയ്യുന്നത് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്നത് പ്യൂപ്പിളാണ് ഇനി അടുത്തത് നോക്കുക ദൃഷ്ടിപടലത്തിൻ്റെ ഭാഗമായിട്ട് റെറ്റിനയുടെ ഭാഗമായിട്ട് വരുന്ന രണ്ട് പാർട്ടാണുള്ളത് പീതബിന്ദു അന്തബിന്ദു എന്താണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഓക്കെ പീതബിന്ദു റെറ്റിനിയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ് പീതബിന്ദുവിലാണ് പ്രതിബിംബത്തിന് എന്തുണ്ടാവുക ഏറ്റവും കൂടുതൽ തെളിമയുണ്ടാവുക ഓക്കെ അപ്പം റെറ്റിനിയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഏറ്റവും തെളിമയുള്ള പ്രതിബിംബം കാണപ്പെടുന്നു അടുത്തത് അന്ധബിന്ദു എന്ന് പറയുമ്പോൾ എന്താണ് റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് ഇവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാൽ കാഴ്ചയില്ല അപ്പോൾ കാഴ്ചയില്ലാത്ത ഭാഗമാണ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്ത ഭാഗമാണ് അന്തബിന്ദു ദേവിടെ കാണുന്നുണ്ടല്ലോ അന്ധബിന്ദു ബിന്ദു ദേവയുടെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് അന്ധബിന്ദു എന്ന് പറയുന്നത് പീതബിന്ദു എന്ന് പറയുമ്പോൾ കാണുന്ന ഒരു ചെറിയ ഭാഗം കാണുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ അതാണ് പീതബിന്ദു അന്ധബിന്ദു ഇനി അടുത്തത് ലെൻസ് ലെൻസ് നോക്കുക സുതാര്യവും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസാണ് ഉള്ളത് നമ്മുടെ കണ്ണിലുള്ളത് എന്താണ് സുതാര്യവും ഇലാസ്തികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ് ആണ് ഉള്ളത് സ്നായുക്കൾ എന്ന ചരടുകൾ വഴിയാണ് സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഓക്കെ സ്നായുക്കൾ എന്ന് പറയുന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ചാണ് എന്തിരിക്കുന്നത് ലെൻസ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സീലിയറി പേശികൾ എന്ന് പറഞ്ഞാൽ എന്താണ് െൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു അപ്പം ലെൻസിൻ്റെ വക്രതയെ ക്രമീകരിക്കുന്നത് എന്താണ് സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിൻ്റെ വക്രതയെ ക്രമീകരിക്കുന്നത് ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം ഇമ്പോർട്ടൻ്റ് ആണ് ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സിലിയറി പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത് അടുത്തത് നേത്രനാടി നേത്രനാഡി എന്ന് പറയുമ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകുന്നു നേത്രനാടിയുടെ ഫംഗ്ഷൻ എന്താണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് നേത്രനാടിയാണ് എവിടെയാണ് നേത്രനാടി വരുന്നത് അതേ പിക്ചർ നോക്കുക ഈ കാണുന്നതാണ് നേത്രനാഡി എന്ന് പറയുന്നത് കാണുന്നുണ്ടല്ലോ ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് എന്താണ് ചിത്രം നോക്കി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം സെഷൻ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോളും അപ്പോൾ അതിൽ ഓരോ പാർട്ടും നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫങ്ഷനും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വച്ചേക്കുക ഓക്കെ അടുത്തത് കണ്ണിലെ ദ്രവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അക്വസ് ദ്രവം വിട്രിയസ് ദ്രവം രണ്ട് തരത്തിലുള്ള ദ്രവങ്ങളാണ് കണ്ണിലംഗത്തുള്ളത് എക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും അപ്പോൾ നോക്കുക കോർണിയയ്ക്കും ഇടയിലെ എക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് എക്വസ് ദ്രവം ഓക്കെ കോർണിയ എന്താന്ന് പറഞ്ഞു ലെൻസ് എന്താന്ന് പറഞ്ഞു അപ്പോൾ ലെൻസിനും ഇടയിലുള്ള അക്വസ് അറയുണ്ട് അതിൽ നിറഞ്ഞിരിക്കുന്ന ജലമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത് ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് ഓക്കെ രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലോട്ട് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ഏത് ദ്രവമാണ് അക്വസ് ദ്രവമാണ് ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലോട്ട് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നുണ്ട് അടുത്തത് വിട്രിയസ് ദ്രവം എന്ന് പറയുമ്പോൾ എന്താണ് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം ഓക്കെ ലെൻസിനും റെറ്റിനയ്ക്കും നേരത്തെ പറഞ്ഞു ഓർണിയക്കും ലെൻസിനും ഇടയിലുള്ള എക്വസ് അറയിലുള്ളതാണ് എക്വസ് ദ്രവം എന്ന് പറഞ്ഞു ഇവിടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നതാണ് വിട്രിയസ് ദ്രവം ഓക്കെ അപ്പം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന എന്താണ് വിട്രിയസ് ദ്രവമാണ് അപ്പോൾ രണ്ട് ദ്രവങ്ങളുടെ ഫംഗ്ഷനും പഠിച്ചു വയ്ക്കുക ഇനി കണ്ണിലെ പ്രകാശ ക്രമീകരണം നോക്കുക കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ് ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് ഇവിടെ താഴെ തന്നിട്ടുണ്ട് നോക്കുക മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് തീവ്രപ്രകാശത്തിൽ ഉണ്ടാകുന്ന മാറ്റവും കൊടുത്തിട്ടുണ്ട് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാവുന്നത് അതായത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു പ്രകാശത്തിൽ എന്താണ് ചെയ്യുന്നത് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു ഓക്കെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക മങ്ങിയ പ്രകാശത്തിൽ എന്താണ് സംഭവിക്കുന്നത് പീപ്പിളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു തീവ്രപ്രകാശത്തിൽ എന്താണ് വലയ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് അതാണ് കണ്ണിലെ പ്രകാശ ക്രമീകരണം എന്ന് പറയുന്നത് ി ഐറിസിലെ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത് ഐറിസിലെ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു എന്താണ് ചെയ്യുന്നത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ എന്ത് ചെയ്യുന്നു സങ്കോചിക്കുന്നു അപ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു വികസിക്കുന്നു ഇനി തീവ്രപ്രകാശത്തിലാണെങ്കിൽ വലയപേശികൾ സങ്കോചിക്കുമ്പോൾ പീപ്പിൾ എന്ത് ചെയ്യുന്നു ചുരുങ്ങുന്നു അങ്ങനെ പ്രകാശ അനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു അപ്പം പ്രകാശത്തിലേക്കുള്ള ലെൻസ് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ആരാണ് ഈ ഐറസിലുള്ള വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനങ്ങളാണ് മങ്ങിയ പ്രകാശത്തിൽ എന്താണ് ചെയ്യുന്നത് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു അപ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു ചുരുങ്ങുന്നു ഓക്കെ അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി പ്രതിബിംബം രൂപപ്പെടുന്ന വിധം നോക്കുക വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിന് കോർണിയയുടെയും ലെൻസിന്റെയും വക്രത സഹായിക്കുന്നു വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് എന്താണ് സഹായിക്കുന്നത് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നു അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് എന്നുള്ള ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാനായിട്ടാകും വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിൻ്റെ ലെൻസ് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോക്കുക അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇത് വേണ്ട രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം ഇവിടെ നോക്കുക അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സീലിയറി പേശികൾ സങ്കോചിക്കുന്നു സ്നായുക്കൾ അയയുന്നു ലെൻസിന്റെ വക്രത തന്നിട്ടില്ല നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത എന്താണ് ചെയ്യുന്നത് അതെ വക്രത കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ ലെൻസിന്റെ വക്രത കൂടുന്നു ദെൻ അടുത്തത് ലെൻസിന്റെ വക്രത കൂടുന്നു ഫോക്കൽ ദൂരം എന്ത് ചെയ്യും അടുത്തുള്ള വസ്തുവിനെയാണ് നോക്കുന്നതെങ്കിൽ ഫോക്കൽ ദൂരം കുറയായിരിക്കും ചെയ്യാം ഇനി അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ എന്താണ് വിശ്രമാവസ്ഥയിലാകുന്നു സ്നായുക്കൾ വലിയുന്നു ലെൻസിന്റെ വക്രത എന്തു ചെയ്യും ഇവിടെ കുറയുകയാണ് ചെയ്യുക അല്ലെ ലെൻസിൻ്റെ വക്രത കുറയുന്നു ഫോക്കൽ ദൂരം എന്തു ചെയ്യും കൂടും അല്ലെ അകലെയുള്ള വസ്തു ആവുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും കൂടുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് അപ്പം പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക എന്താണ് സമഞ്ജനക്ഷമത കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് ഇനി അടുത്തത് റെറ്റിനയും പ്രകാശഗ്രാഹി കോശങ്ങളും നോക്കുക റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ റെറ്റിനയിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും റോഡ് കോശങ്ങളാണ് കോൺ കോശങ്ങളെക്കാൾ എന്ത് എണ്ണത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓക്കെ റെറ്റിനിയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് ഇനി റോഡ് കോശങ്ങളിൽ റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചാവർണകം ഉണ്ട് ഓക്കെ റോഡ് കോശങ്ങളിൽ അടങ്ങി അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണം അല്ലെങ്കിൽ വർണ്ണവസ്തു എന്ന് പറയുന്നത് എന്താണ് വിഷ്വൽ പിക്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ് റൊഡോപ്സിനാണ് ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റമിൻ എയിൽ നിന്നുണ്ടാവുന്ന റെറ്റിനാൽ എന്ന പദവും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഈ റൊഡോപ്സിൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഓക്കെ പ്രൊഡോപ്സിൻ എന്ന് പറയാനായിട്ട് കാര്യം എന്താണ് ഓപ്സിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനും വിറ്റമിൻ എയിൽ നിന്നുണ്ടാവുന്ന റെറ്റിനാൽ എന്ന പദവും പദാർത്ഥവും കൂടി ചേർന്നിട്ടാണ് റെറ്റിനാലും വിറ്റമിൻ എയിലെ റെറ്റിനാലും ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും കൂടെ ചേർന്നിട്ടാണ് ഇതുണ്ടാവുന്നത് റൊഡോപ്സിൻ ഉണ്ടാവുന്നത് മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു ഓക്കെ മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു മങ്ങിയ വെളിച്ചത്തിൽ പോലും കാണാനായിട്ട് സഹായിക്കുന്നു ഏത് റൊഡോപ്സിൻ ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവില്ല റൊഡോപ്സിൻ എന്ന് പറയുന്ന ഇതിന് എന്താണ് നിറങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവില്ല അടുത്തത് കോൺ കോശങ്ങൾ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന കാഴ്ചവർണ്ണകമാണ് ഇതിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട് ഓക്കെ ഫോട്ടോപ്സിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട് ഇതും ഓപ്സിൻ എന്ന റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് പ്രകാശത്തിലെ ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺകോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട് ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം കോൺകോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് അപ്പം നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് എന്താണ് കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് ഓക്കെ കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി കാഴ്ചയുടെ രസതന്ത്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കുക ഇവിടെ പ്രകാശഗ്രാഹികളിൽ ആവേഗങ്ങൾ രൂപപ്പെട്ട് കാഴ്ച സാധ്യമാവുന്നത് എങ്ങനെയാണ് എന്നാണ് ജസ്റ്റ് കൊടുത്തിട്ടുള്ളത് നോക്കുക ഇവിടെ റോഡോപ്സിൻ പ്രകാശം എങ്ങനെയാണ് അത് റെറ്റിനാലും റെും ഓപ്സിൻ കൊടുത്താൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ ആ കാര്യമാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ എന്ത് ചെയ്യുന്നു വിഘടിക്കുന്നു പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ റോഡോപ്സിൻ ഫോട്ടോപ്സിൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നു വിഘടിക്കുന്നു ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ആവേഗങ്ങൾ എന്താണ് നേത്രനാടിയിലൂടെ സെറബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച അനുഭവം ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് എന്താ കാഴ്ച എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ണ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ദ്വിനേത്ര ദർശനം അതുകൂടെ പഠിക്കാനായിട്ടുണ്ട് അതായത് നമ്മുടെ രണ്ട് കണ്ണിലും നമ്മൾ ഒരു വസ്തു കാണുമ്പോൾ രണ്ട് കണ്ണുകളിലും ഒരേ വസ്തുവിൻ്റെ രണ്ട് പ്രതിബിംബങ്ങൾ രൂപം കൊള്ളുന്നുണ്ടാവും അല്ലേ എങ്കിൽ നമുക്ക് ആ വസ്തു ഒറ്റ രൂപമായിട്ട് മാത്രമേ അനുഭവപ്പെടാറുള്ളൂ അല്ലെ രണ്ട് കണ്ണുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് രൂപം കാണണം പക്ഷെ നമ്മൾ രണ്ടും ചേർത്ത് ഒറ്റ രൂപമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് നോക്കുക നിങ്ങളുടെ ഇടത് കൈ മുന്നോട്ട് നീട്ടിവെക്കുക വലത് കണ്ണ് അടച്ചുപിടിച്ചുകൊണ്ട് ഇടത് കൈയുടെ ചൂണ്ട് വിരലിനെ നോക്കുക തലയുടെ ദിശ മാറാതെ ഇടത് കണ്ണ് അടച്ചുകൊണ്ട് അതേ വിരലിനെ തന്നെ നോക്കുന്നു വിരലിൻ്റെ സ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റം അനുഭവപ്പെടുന്നുണ്ടോ ഒരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ദ്വിനേത്ര നർശനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നോക്കുക ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത് ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത് ഇതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത് ഓക്കെ ബൈനോക്യുലർ വിഷൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ നമുക്ക് ഒരു വസ്തുവിനെ കാണുന്നു അല്ലേ രണ്ട് കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോഴും ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു സംയോജിക്കുന്നു അങ്ങനെ നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നു ഇതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നേത്ര വൈകല്യങ്ങൾ അല്ലെങ്കിൽ നേത്ര രോഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നേത്ര വൈകല്യങ്ങളും രോഗങ്ങളുമാണ് പറയുന്നത് നോക്കുക ആദ്യത്തേത് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് കാഴ്ചാവർണകങ്ങളിലെ ഘടകമായിട്ടുള്ള റെറ്റിനാൽ വിറ്റമിൻ എ യിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു വിറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്ത എന്നറിയപ്പെടുന്നു അപ്പം നിശാന്ത എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ അപര്യാപ്തതാ രോഗമാണ് നമ്മൾ വൈറ്റമിൻസ് പഠിക്കുമ്പോൾ പഠിക്കും അതുപോലെ തന്നെ കണ്ണിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് വൈകല്യമാണ് നിശാന്ത എന്ന് പറയുന്നത് അപ്പം അവിടെ വിറ്റമിൻ എയുടെ ലഭ്യത കുറയുന്നു അപ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുന്നു അങ്ങനെയാകുമ്പോൾ റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ഈ അവസ്ഥയിൽ ഭംഗിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു ഇതിനെയാണ് നിശാന്ത എന്ന് പറയുന്നത് ഓക്കെ പ്രധാനപ്പെട്ട ഒരു എന്താണ് നേത്ര വൈകല്യമാണ് നിശാന്ത അടുത്തത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു അപ്പോൾ സിറോഫ് എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്നത് തന്നെയാണ് വിറ്റമിൻ എ കുറയുന്ന സമയത്ത് എന്ത് ചെയ്തു നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു ഇതിനെയാണ് സിറോഫ് എന്ന് പറയുന്നത് അടുത്തത് വർണ്ണാന്ത വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയുവാനുള്ള കോൺകോശങ്ങൾ റെറ്റി റെറ്റിനിയിലുണ്ട് നമ്മൾ പറഞ്ഞല്ലേ ഈ കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയുവാൻ കഴിയില്ല ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത് വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കുവാറില്ല ഓക്കെ അപ്പോൾ അത്രയും പഠിച്ചേക്കുക വർണ്ണാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോൺകോശങ്ങളുടെ തകരാറ് മൂലം കോൺകോശങ്ങളുടെ എന്താണ് ഉള്ളതുകൊണ്ടാണ് കോൺകോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വർണ്ണങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കോൺ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങളും ചുവപ്പും പച്ചയും ഒക്കെ നിറങ്ങൾ കാണാനായിട്ട് പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ വേർതിരിച്ചറിയാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയാണ് എന്ത് വർണ്ണാന്ത എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ എന്താണ് ചില ഒരാളെ അല്ലെങ്കിൽ സൈന്യത്തിലോ അല്ലെങ്കിൽ ഡ്രൈവർ പൈലറ്റ് എന്ന ജോലിയിലായിട്ട് പ്രവേശിപ്പിച്ചില്ല അല്ലെങ്കിൽ തിരഞ്ഞെടുത്തില്ല കാരണം എന്താണ് അയാൾക്ക് ഏത് രോഗമുള്ളതുകൊണ്ടാണ് ഏത് രോഗമുള്ളതുകൊണ്ടാണ് വർണ്ണാന്ധത എന്ന് പറയുന്ന രോഗമാണ് അല്ലേ അപ്പോൾ അത് ഓർത്തിരിക്കുക ഇനി അടുത്തത് ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്താണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് എന്ത് അക്വസ് ദ്രവം നമ്മൾ പറഞ്ഞില്ല എക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതെന്ന് പറഞ്ഞു ഈ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു റെറ്റിനക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധത്തിലേക്ക് നയിക്കുന്ന ഈ തരം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത് എന്താണ് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിൻ്റെ പരിഹാരം ഇപ്പം തിമിരം എന്ന് പറയുന്നതാണ് കണ്ണിലെ ലെൻസ് മൂലം കാഴ്ച നഷ്ടപ്പെടുന്നു അടുത്തത് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് കൺജക്ടൈവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്ത് ചെങ്കണ്ണ് കൺജക്ടൈവയെ ബാധിക്കുന്ന അണുബാധ ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത് ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധി വരെ ഈ രോഗത്തെ തടയാം ചെങ്കണ്ണ് എന്ന് പറയുന്നത് ഇനി ഒരു രോഗം കൂടെ ഇവിടെയുണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്താണ് സെൽഫോൺ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം കണ്ണ് വരളുക കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ് അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം കൂടെ പഠിച്ചുവെക്കുക ഇനി കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് നമുക്കറിയാം അല്ലേ കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം ഇനി അടുത്ത ജ്ഞാനേന്ദ്രിയം ഏതാണ് കണ്ണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നേത്ര വൈകല്യങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട് അടുത്തത് ചെവിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചെവിയെക്കുറിച്ച് പഠിക്കാം ചെവിയിൽ ശബ്ദഗ്രാഹികളുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീര തുലന നില പാലിക്കുന്നതിനും ചെവി എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് കേൾവിക്ക് മാത്രമല്ല ശരീര തുലന നിലക്ക് പരിപാലിക്കുന്നതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെവിയുടെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കുക ബാഹ്യകർണം എവിടെ കാണുന്നുണ്ടല്ലോ ബാഹ്യകർണം ആന്തരകർണം എന്താ ഇവിടെ കാണുന്നതാണ് മധ്യകർണം ഓക്കെ അപ്പോൾ പിക്ചർ കാണുന്നുണ്ടല്ലോ ബാഹ്യകർണം മധ്യകർണം ആന്ധ്രകർണം അപ്പോൾ ഇതിൽ ഓരോ ഭാഗമാണ് നമ്മൾ എടുത്തു പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം ബാഹ്യകർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ചെവിക്കുട കർണനാളം കർണപടം ഈ മൂന്നും എന്താ ബാഹ്യകർണ്ണം എന്ന് പറയുന്നത് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയും അതായത് നമ്മുടെ ഏറ്റവും പുറമേ കാണുന്ന ഈ ഭാഗത്തെയാണ് ചെവിക്കുട എന്ന് പറയുന്നത് ഇതെന്താണ് ചെയ്യുന്നത് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു ശബ്ദ തരംഗങ്ങളെ തരംഗങ്ങളെ കർണനാളത്തിലോട്ട് നയിക്കുന്നത് ചെവിക്കുടയാണ് ദെൻ അടുത്തത് കർണനാളം കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ റെഡ് കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു കനാൽ പോലെ തന്നെ കാണപ്പെടുന്നുണ്ട് അല്ലേ അതിനെയാണ് എന്തെന്ന് പറയുന്നത് കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ ഇതെന്താണ് ചെയ്യുന്നത് ശബ്ദ തരംഗങ്ങൾ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണെന്ന് പറഞ്ഞു ഈ ശബ്ദ തരംഗങ്ങളേ കർണ നയിക്കുന്നു കർണനാളത്തിലെ എന്താണ് രോമങ്ങൾ ഓക്കെ കർണനാളത്തിൽ എന്തുണ്ട് രോമങ്ങളുണ്ട് കർണമെഴുകുണ്ട് ഇതെല്ലാം പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു കർണനാളത്തിലെ രോമങ്ങളും എഴുകും എന്തു ചെയ്യുന്നു പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു അടുത്തത് കർണപടം അല്ലെങ്കിൽ ടിംബാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ് ഓക്കെ കർണപടം എന്ന് പറയുന്നത് ഇത് എവിടെ ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ടല്ലോ ഓക്കെ അതാണ് കർണപടം ഇത് മധ്യകർണത്തെ എന്തു ചെയ്യുന്നു ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുകയാണ് ചെയ്യുന്നത് ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നത് ഏതാണ് ടിംബാനം അല്ലെങ്കിൽ കർണ പടമാണ് അപ്പോൾ ഇത്രയാണ് ബാഹ്യകർണത്തിൽ വരുന്നത് ഏതൊക്കെയാണ് ചെവിക്കുട കർണനാളം കർണപടം അപ്പോൾ ചെവിക്കുടയിൽ എന്ത് ചെയ്തു ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലേട്ട് പോയി ദെൻ കർണനാളത്തിൽ എന്തു ചെയ്യുന്നു ഈ ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിൽ ഉള്ള രോമങ്ങൾ കർണമേഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു ദെൻ ഇതെന്ത് ചെയ്യുന്നു കർണപടത്തിലോട്ട് നയിച്ചു കർണപടം എന്ന് പറയുന്നത് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്നു ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു കമ്പനം ചെയ്യുന്നു അപ്പോൾ ഇത്രയാണ് എന്താ ബാഹ്യകർണത്തിൽ വരുന്നത് ഇനി മധ്യകർണം അല്ലെങ്കിൽ മിഡിൽ ഇയർ എന്ന് പറയുന്നത് നീ ഇവിടെ ചിത്രം എടുത്തു കൊടുത്തിട്ടുണ്ട് അവിടെ മൂന്ന് പാർട്ടാണുള്ളത് മധ്യകർണത്തിൽ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അസ്ഥി ശൃംഖല എന്നാണ് പറയുന്നത് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് ഇതിന് മൂന്നിനും കൂടെ ചേർത്ത് എന്താണ് പറയുന്നത് അസ്ഥി ശൃംഖല എന്നാണ് പറയുന്നത് കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച ആന്ധ്രകർണത്തിലോട്ട് എത്തിക്കുന്നത് എന്താണ് അസ്ഥി ശൃംഖലയാണ് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് ആണ് ദെൻ യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത് എന്താണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും യൂസ്റ്റേഷ്യൻ നാളിയാണ് ഓക്കെ യൂസ്റ്റേഷ്യൻ നാളി ഇവിടെ കാണുന്നുണ്ടല്ലോ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതുമാരാണ് യൂസ്റ്റേഷ്യൻ നാളിയാണ് അടുത്തത് ആന്തരകർണം ആന്തരകർണം എന്ന് പറയുമ്പോൾ നോക്കുക ഇവിടെ അർദ്ധവൃത്താകാര കുഴലുകളുണ്ട് വെസ്റ്റിബുലാർ നാഡി ശ്രവണ നാഡി കോക്ലിയ വെസ്റ്റിബുൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ല ആന്തരകർണത്തിൽ അപ്പോൾ നോക്കുക ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ് അങ്ങനെയാണ് ബോണി ലേബ്രിൻ്റ് എന്ന് പറയും ആന്ധ്രകർണ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറയ്ക്കുള്ളിലാണ് ഈ അസ്ഥി അറയ്ക്കുള്ളിലെ സ്ഥല നിർമ്മിതമായിട്ടുള്ള അറകളും ഉണ്ട് സ്ഥല അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്ഥല അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു അർദ്ധവൃത്താകാര അർദ്ധവൃത്താകാരക്കൊഴിലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ എന്നിവയാണ് ആന്ധ്രകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ അർദ്ധവൃത്താകാര അർദ്ധവൃത്താകാരക്കൊഴിലുകളും വെസ്റ്റിബ്യൂളും ശരീര തൊലനില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു അപ്പോൾ കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം ഏതാണ് കോക്ലിയ ആണ് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നത് ഏതാണ് അർദ്ധവൃത്താകാര അർദ്ധവൃത്താകാരക്കുഴലുകളും വെസ്റ്റിബ്യൂളും ചേർന്നാണ് ഓക്കെ വൃത്ത അർദ്ധവൃത്താകാരക്കുഴലുകളും വെസ്റ്റിബ്യൂളും ചേർന്നാണ് ശരീര തുലന നില പാലിക്കുന്നത് കോക്ലിയ ആണ് നമുക്ക് കേൾവിക്ക് സഹായിക്കുന്നത് കോക്ലി എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ് കോക്ലിയ ആണ് ഓക്കെ ഇനി അടുത്തത് കേൾ എങ്ങനെയാണ് കോക്ലിയയും ദ്രവചലനങ്ങളും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കുക ഇവിടെ ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്താണിത് സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് അസ്ഥിശൃംഖലയിലുണ്ടാകുന്ന കമ്പനത്തെ ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന എന്താണ് ഓവൽ വിൻഡോ ആണ് ദൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നു അകത്തെ ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്ന എന്താണ് ഓവൽ വിൻഡോ ആണ് ഇനി ഇവിടെ നോക്കുക ഈ കോക്ലിയ എന്ന് പറയുന്ന എന്താണ് ഒച്ചിൻ്റെ പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ എന്ന് പറയുന്നത് ഇതിന് മൂന്നറകളുണ്ട് മധ്യ അറയെയും താഴത്തെ അറയേയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്ന എന്താണ് ഈ കോക്ലിയയ്ക്ക് മൂന്നറകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ മധ്യ അറയേയും താഴത്തെ അറയേയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി ഓക്കെ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് എന്താണ് ബേസിലാർ സ്തരവും കോശങ്ങളും ചേർന്നതാണ് അപ്പോൾ ഇത് വായിച്ചിട്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെവി എന്ന് പറയുന്ന ഭാഗവും നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നോക്കുക ബേസിലാർ സ്ഥലവും കോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ എന്തു ചെയ്യുന്നു കർണപടത്തെ ചലിപ്പിക്കുന്നു കർണപടത്തിന്റെ ചലനം അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു അസ്ഥിശൃംഖലയിലൂടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു ഇത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഈ ആവേഗങ്ങൾ ശ്രവണനാടി വഴി സെറബ്രത്തിലെത്തി കേൾവി എന്ന അനുഭവം സാധ്യമാക്കുകയും ചെയ്യുന്നു അപ്പം കേൾവി എന്ന് പറയുന്ന അനുഭവം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ചെവിയുടെ മൂന്ന് ഭാഗം ബാഹ്യകർണം മധ്യകർണം ആന്ധ്രകർണം ഇതിൽ ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദതരംഗങ്ങൾ എന്ത് ചെയ്യുന്നു കർണപടം എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ ആ കർണപടത്തെ ചലിപ്പിക്കുന്നു ഒരു ബ്ലൂ കളറിൽ കൊടുത്തതില്ലേ ആ കർണപടത്തിൻ്റെ ചലനം അസ്ഥി ശൃംഖലയെ അതായത് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് അല്ലെ അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു ഈ അസ്ഥി അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ ചല സ്ഥലത്തെ ചലിപ്പിക്കുന്നു ഓവൽ വിൻഡോ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു ഇതെന്ത് ചെയ്യുന്നു കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു ഈ ഓവൽ വിൻഡോയിലെ സ്ഥലം എന്ന് പറയുന്നത് ചലിക്കുമ്പോൾ അത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടി എന്താണെന്ന് പറഞ്ഞു ആ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ എന്ത് ചെയ്യുന്നു ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണനാടി വഴി സെർബ്രത്തിലെത്തി കേൾവി എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്നു ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്ക് കേൾവി അനുഭവപ്പെടുന്നത് ഇനി ചെവിയും ശരീര തുലന നില പാല പാലനവും ഓക്കെ നോക്കുക ശരീര തുലന നില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരീര തുലന നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളും ഉള്ള എൻറ്റോലിംഫിൽ ചലനം ഉണ്ടാക്കുന്നു നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴൽ ഇതേ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അർദ്ധവൃത്താകാര കുഴലിലും ഉള്ള എൻഡോലിംഫിൽ എന്ത് ചെയ്യുന്നു ചലനം ഉണ്ടാക്കുന്നു ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു ഈ ആവേഗങ്ങൾ വെസ്റ്റിബ്യുലാർ നാടി വഴി സെർബലത്തിലെത്തിയിട്ട് ശരീര തുലന നില പാലിക്കുന്നു അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് എവിടെ ശ്രവണ സഹായി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കുക ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ബധിരതയ്ക്ക് കാരണമാകാറുണ്ട് ഇവ പരിഹരിക്കുന്നതിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ശ്രവണ സഹായികളും ഉൾപ്പെടുന്നു ചെവിക്കു പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണിത് കേൾവി തകരാർ ഉള്ളവർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ ശ്രവണ സഹായികൾ അനുഗ്രഹമാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെവി എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് ഇനി അടുത്തത് രുചി അറിയാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാവ് അല്ലേ നാവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് പാപ്പില സ്വാദമുഗുളം എന്നൊക്കെ പറഞ്ഞ പിക്ചർ കാണുന്നുണ്ടല്ലോ നാവിൻ്റെ പിക്ചർ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ ഖീമോ റിസെപ്റ്റേഴ്സ് ആണ് രുചി അറിയാൻ സഹായിക്കുന്നത് വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത് ഇവ കൂടുതലായും ഉള്ളത് എവിടെയാണ് നാക്കിൻ്റെ ഉപരിതലത്തിലാണ് നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് എന്താ പാപ്പിളകൾ ഒക്കെ ഉയർന്നു നിൽക്കുന്നതാണ് പാപ്പിലകൾ നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ നമ്മളെന്താ പറയുന്നത് പാപ്പിലെ എന്ന് പറയുന്നത് പാപ്പിലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളെയാണ് എന്താ പറയുക സ്വാദമുഗുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് നാവിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് പാപ്പിലി ഈ അടങ്ങിയിട്ടുള്ള രുചി അറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളെയാണ് സ്വാദമുഗുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് മധുരം ഉപ്പ് പുളി കയ്പ്പ് ഉമാമി തുടങ്ങിയ രുചികളിൽ രുചികളാൽ ഉദ്ദീപിക്കപ്പെടുന്ന സ്വാദമുഖളങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ സ്വാദമുഗുളങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത് മധുരമുണ്ട് ഉപ്പ് പുളി ഉമാമി എന്നീ അഞ്ച് ടേസ്റ്റ് ബഡ്സ് ആണ് നമുക്ക് ഉള്ളത് ഓരോ സ്വാദുമുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട് രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ രചിച്ച രാസഗ്രാഹികളെ ഉദ്ദേപിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാടുകളിലൂടെ മസ്തിഷ്കത്തിലേക്ക് എത്തുകയും രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ രുചികളുടെ വൈവിധ്യം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നോക്കുക ജപ്പാനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി എന്ന് പറഞ്ഞാൽ അതായത് പാല് മാംസം കടൽ വിഭവങ്ങൾ കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങൾ ഉണ്ട് ഒലിയോഗസ്റ്റ് ഓക്കെ ഒലിയോഗസ്റ്റസ് എന്ന പേരിൽ ആറാമതും ഒരു രുചി കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൊഴുപ്പിന്റെ രുചിയാണ് അപ്പോൾ ഈ രുചികൾ പഠിക്കാൻ നമുക്കറിയാം മധുരം എന്താന്ന് നമുക്കറിയാം ഉപ്പ് എന്താന്നറിയാം കൈപ്പ് അറിയാം പുളി അറിയാം അല്ലേ ഉമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് മാംസം കടൽ വിഭവങ്ങൾ കൂടെ എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചിയാണ് ഉമാമി ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്ന ആറാമതൊരു രുചി കണ്ടെത്തിയിട്ടുണ്ട് ഇത് എന്തിൻ്റെ രുചിയാണ് കൊഴുപ്പിന്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത് അത്രയും അറിഞ്ഞിരിക്കുക ഇനി അടുത്തത് ഗന്ധമറിയാൻ ഗന്ധമറിയാൻ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം മൂക്ക് അല്ലേ അപ്പോൾ മൂക്കിനെ കുറിച്ചാണ് നമ്മളിന് പഠിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നോക്കുക ഗന്ധനാടി ശ്ലേഷ്മഗ്രന്ഥികൾ ഈ പിക്ചർ ഒന്ന് നോക്കി വെക്കുക കേട്ടോ ഇനി ഇവിടെ നോക്കുക അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കി വെച്ചേക്കുക വെച്ചേക്കാം മൂക്കിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് മൂക്കിനെക്കുറിച്ച് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ത്വക്കിലെ ഗ്രാഹികളാണ് അപ്പോൾ ഇവിടെ നോക്കുക ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ത്വക്കിലെ ഗ്രാഹികൾ വേദനാഗ്രാഹി തണുപ്പുഗ്രാഹി സ്പർശഗ്രാഹി മർദ്ദഗ്രാഹി ചൂട്ഗ്രാഹി അപ്പോൾ ഇവിടെ ത്വക്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് ക്ലാസ് റൂം സെഷനായിട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ തൊക്ക് മൂക്ക് എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പഠിക്കുക അതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഇനി ബാക്കിയുള്ള ജീവികളിലെ ഗ്രാഹികൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കുക പ്ലനേറിയ പ്ലനേറിയയിൽ ഐസ്പോട്ടാണ് പ്രകാശം തിരിച്ചറിയാൻ എന്താണ് ഐസ്പോട്ട് ദെൻ സ്രാവില് പാർശ്വവര എന്താണ് ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൊറ്റീഡിയ ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ മതി ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു ഒമാറ്റിഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷഡ്പഥങ്ങളുടെ കണ്ണ് അടുത്തത് ജേക്കബ്സൺസ് ഓർഗൺ എന്ന് പറയുമ്പോൾ പാമ്പിൻ്റെ നാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗന്ധകണികകൾ വായു മുഗൾ ഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗനിൽ എത്തുന്നു അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് കണ്ണ് ചെവി അതിനെക്കുറിച്ചാണ് പഠിച്ചത് ബാക്കി മൂക്ക് ത്വക്ക് അല്ലെ നാക്കിനെക്കുറിച്ച് പഠിച്ചു മൂക്ക് ത്വക്ക് ഈ ഭാഗങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്ലാസ് റൂം സെഷൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കണ്ടതിന് ശേഷം ഇതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ എന്താണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള എന്താണ് ഇനി വരുന്ന ന്യൂ പാറ്റേൺ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ പറയാത്ത എടുക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്